ബേസിൽ ജോസഫിൻ്റെ ആദ്യത്തെ സിനിമയായ കുഞ്ഞിരാമായണത്തിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഡുവോ മീഡിയ. ആദ്യം പറഞ്ഞ പോലെ ബേസിൽ ജോസഫിൻ്റെ ആദ്യത്തെ സിനിമയാണ് കുഞ്ഞിരാമായണം. എന്നാൽ ഇതിനൊക്കെ മുൻപ് ബേസിൽ എന്ന ഡയറക്ടർ ഷോർട്ട് ഫിലിംസൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയൊരു ഷോർട്ട് ഫിലിമാണ് പ്രിയമത കാതരയാണോ എന്നത്. കാതര എന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ഞാൻ മൊഴിഞ്ഞു ആയിരിക്കും. തൻ്റെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേരിൻ്റെ റെഫറൻസ് അദ്ദേഹത്തിൻ്റെ സിനിമയായ കുഞ്ഞിരാമായണത്തിലെ ഹരീഷ് കണാരൻ അവതരിപ്പിച്ച കൗട്ടരതീഷ് എന്ന കഥാപാത്രത്തിൻ്റെ ജീപ്പിലെ ഫ്രണ്ട് ഗ്ലാസിൽ കാണാം. അതുപോലെ സിനിമയുടെ തുടക്കം കാണിക്കുന്ന സി ഡിയിൽ കാതര എന്ന ഷക്കീലയുടെ പഴയൊരു സിനിമയും കാണാം. ഇതും ആ ഷോർട്ട് ഫിലിമിൻ്റെ റെഫറൻസിന് വേണ്ടി കൊടുത്തതാവും. കുഞ്ഞിരാമൻ ദേശത്ത് ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. വില്ലേജേഴ്സ്, ഞാൻ ഈ നാട്ടിലേക്ക് സൽസ കൊണ്ടുവരും. എന്റെ കല്യാണ തലേന്ന് ഞാൻ നടത്തി കാണിച്ചു തരും. സൽസ ദേശത്തേക്ക് കൊണ്ടുവരാൻ കുഞ്ഞിരാമന്റെ കല്യാണ തലേന്ന് കുഞ്ഞിരാമൻ ബിവറേജിൽ പോയി തിരിച്ച് കള്ളു ഓടിച്ചുകൊണ്ടാണ് ദേശത്തേക്ക് സൽസയും കൊണ്ടുവരുന്നത്. സൽസ മുക്കിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ഈ ഷോട്ടിന് ശേഷമുള്ള സീനിൽ കുഞ്ഞിരാമൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടെ വെച്ച് കുഞ്ചൂട്ടും പറയുന്നുണ്ട്, നീ സ്കൂട്ടറിലാണ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ദേശത്ത് കുപ്പി എത്തിക്കാമായിരുന്നു എന്ന്. അപ്പൊ കുഞ്ഞിരാമൻ, ഞാൻ സ്കൂട്ടറിലാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ആ സൽസമുക്ക് കൂടെ വണ്ടി ഓടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കേൾക്കുമ്പോൾ കുഞ്ചൂട്ടൻ, സ്കൂട്ടറിലാണ് വന്നെങ്കിൽ പിന്നെ എങ്ങനെയാണോ നിന്റെ സ്കൂട്ടർ 10 കിലോമീറ്റർ അപ്പുറത്തുള്ള കാറ്റാടിക്കുന്നിലെ വാറ്റ് കേന്ദ്രത്തിന്റെ മുന്നിൽ ഇന്ന് രാവിലെ ഞങ്ങൾ കണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഓർത്ത് ഒരുപാട് തല വയ്ക്കേണ്ട. കാര്യം സിമ്പിൾ ആണ്. ഇവിടെ ശരിക്കും സംഭവിച്ചത് വണ്ടി ഓടിച്ചുകൊണ്ടാണ് വന്നതെന്നുള്ളത് കുഞ്ഞിരാമന്റെ ഒരു തോന്നൽ മാത്രമാണ്. നിങ്ങൾ കുഞ്ഞിരാമൻ സൽസമുക്കിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ആ ഷോട്ട് ഒന്ന് സൗണ്ടോടുകൂടി ഒന്ന് കേട്ടുപോക്ക്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ കുഞ്ഞിരാമനാണ് ആ വണ്ടിയുടെ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് കേൾക്കാം. അപ്പോൾ ഇതിൽ നിന്നും ആ സ്കൂട്ടർ കുഞ്ഞിരാമൻ്റെ വെറും ഒരു ഇല്യൂഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വളർക്ക് ഈ കാര്യം ഡൗട്ടുള്ള പോലെ തോന്നിയതുകൊണ്ടാണ് ഈ കാര്യം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് വെൽഡൻ വാസു എന്ന മാമോക്കയുടെ കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ മകളാണ് തങ്കമണി എന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ ദേശത്തുള്ള തൻ്റെ കോംപ്ലക്സിന് തങ്കമണി കോംപ്ലക്സ് എന്നാണ് വെൽഡൻ വാസു ഇട്ടിരിക്കുന്നത്. മിന്നൽ മുരളിയിലെ കഥ അടക്കുന്ന ഗ്രാമമായ കുറുക്കൻമൂലിയുടെ റെഫറൻസ് കുഞ്ഞിരാമായണം സിനിമയിൽ ബേസിൽ ജോസഫ് കൊടുത്തതുപോലെ അടുത്ത റിലീസാകാൻ പോകുന്ന മിന്നൽ മുരളിയിലും ദേശത്തിൻ്റെ റെഫറൻസ് കാണാൻ സാധിക്കും. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ ബേസിൽ ജോസഫ് യൂണിവേഴ്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ ബേസിൽ ജോസഫ് സിനിമകൾ തമ്മിലുള്ള കണക്ഷൻ നമുക്ക് മിന്നൽ മുരളിയിലും കാണാൻ സാധിക്കുമെന്ന് പറയാൻ കാരണം, 2-3 ദിവസം മുൻപ് മിന്നൽ മുരളിയിലെ 2-3 സ്റ്റില്ല് പുറത്തു വന്നിരുന്നു. ഈ സ്റ്റില്ലിൽ മിന്നൽ മുരളി കയറി നിൽക്കുന്ന ബസ് പോകുന്നത് ദേശത്തേക്കാണെന്ന് കാണാം. കൂടാതെ അതിൻ്റെ അടിയിൽ കർണാടിക്കൽ വഴി എന്ന് എഴുതിയിട്ടുമുണ്ട്. കർണാടിക്കൽ എന്നത് ഗോദയിലെ ഗ്രാമമാണ്. ഈ വീഡിയോ നിങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് കുഞ്ഞിരാമായണം എന്ന സിനിമയിൽ പ്രത്യേക ടൈം ലൈൻ ഒന്നുമില്ല. കഥ നടക്കുന്നത് ഏത് വർഷമാണെന്നൊന്നും സിനിമയിലില്ല. അതുകൊണ്ടൊക്കെ തന്നെ ബേസിൽ ജോസഫിന് ഒരു പരിധിവരെ ലോജിക്കിനെ ഒഴിവാക്കാൻ സാധിച്ചു. കുഞ്ഞിരാമൻ്റെ ഇൻട്രോ സീനിൽ കുഞ്ഞിരാമൻ തങ്കമണിക്ക് ഒരു കമ്മൽ കൊടുക്കുന്നതായി കാണിക്കുന്നുണ്ട്. പിന്നീട് തങ്കമണിയെ കാണിക്കുന്നത് കുഞ്ഞിരാമൻ ഗൾഫിലേക്ക് പോകുന്ന സീനിലാണ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ തങ്കമണി ഇട്ടിരിക്കുന്നത് കുഞ്ഞിരാമൻ നേരത്തെ കൊടുത്ത കമ്മലാണെന്ന് കാണാം. ഞങ്ങൾ ഗോദ ഹിഡൻ ഡീറ്റെയിലിംഗിൽ പറഞ്ഞിരുന്നു ബേസിൽ ജോസഫിൻ്റെ സിനിമകളിൽ അദ്ദേഹം ഒരു ഗസ്റ്റ് റോൾ ചെയ്യാറുണ്ടെന്ന്. ഗോദയിലെ ഈ സീനിൽ ചുമ നോക്കി നിൽക്കുന്നത് പോലെയും കുഞ്ഞിരാമായണത്തിൽ രാഷ്ട്രീയക്കാരനായി ദേശത്ത് പ്രസംഗിക്കുന്നതുമായാണ് കാണിക്കുന്നത്. മിന്നൽ മുരളിയുടെ ടീസറും ഒഫീഷ്യലായി പുറത്തു വന്ന കാര്യങ്ങളും വെച്ച് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മിക്സ് ചെയ്തൊരു വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഗുഡ് ബൈ.